ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 2016 മോഡൽ ഇന്നോവ ക്രെസ്റ്റ ആണ്. ഇതിനെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. ഇത് ഏകദേശം 360,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ 360,000 കിലോമീറ്റർ ഓടാൻ ഈ വണ്ടിക്ക് എത്ര എക്സ്പെൻസ് വന്ന്, അതുപോലെ സർവീസ് കോസ്റ്റ്, ടോട്ടൽ എത്ര രൂപയ്ക്ക് ഡീസൽ അടിച്ച്, അതുപോലെ ടയറ്, ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു ഫൺ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി റിവ്യൂ വീഡിയോ ഒന്നല്ല. പിന്നെ 2005 ഇന്നോവ ആദ്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. അതിനുശേഷം 2016 സെക്കൻഡ് ജനറേഷനായ ഈ ഇന്നോവ ക്രിസ്റ്റ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. ഇപ്പം ഏകദേശം ഈ വണ്ടി 8 വർഷമായി, കാരണം 2016 ഈ വണ്ടി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ആ വർഷം തന്നെയാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളതും. സോ ഈ വീഡിയോ ഭയങ്കര ഫണ്ണാവുന്നെനിക്ക് തോന്നുന്നുണ്ട്, കാരണം 360,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് ഡീസൽ മാത്രം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇതുവരെ ടോട്ടലി എത്ര രൂപ ചിലവായി ഈ വണ്ടിക്ക് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോക്ക് പോവാം. ഇറ്റ്സ് മീ മുഹമ്മദ് സാലി ആൻഡ് യു ആർ വാച്ചിങ് ടർബോ കാർസ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇന്നോവ 2.4 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. എന്ന് വെച്ചാൽ മാനുവലാണ്, ഓട്ടോമാറ്റിക് അല്ല. 2.4 ലിറ്ററിൻ്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 148 BHP, അതുപോലെ 343 Nm ടോർക്കും ആണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഏകദേശം അറിയാം. നമ്മുടെ കേരളത്തിലൊക്കെ എന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ആക്ച്വലി ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ഉള്ള ഒരു ഡെയിലി യൂസ് വെച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഈ വണ്ടിക്ക് ഏകദേശം ഒരു 12 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുള്ളൂ 1 ലിറ്ററിൽ. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും കിട്ടുന്ന ഒരു 11-16 ഇഞ്ചിലായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ 360,000 കിലോമീറ്ററിന് എത്ര രൂപയുടെ ഡീസൽ ചിലവ് വന്നിട്ടുണ്ടാവും. ഡീസൽ മാത്രം, വേറൊന്നും നോക്കേണ്ട, സർവീസൊന്നും നോക്കേണ്ട, ഡീസൽ മാത്രം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 360,000 കിലോമീറ്റർ നമ്മൾ ഏകദേശം ഒരു 11 കിലോമീറ്റർ മൈലേജിലാണ് നോക്കുകയാണെങ്കിൽ, ഒരു 11 കിലോമീറ്റർ ആണ് നമുക്ക് മൈലേജ് ഇതുവരെ ത്രൂ ഔട്ട് കിട്ടിയിട്ടുള്ളത്. നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ 360,000 ÷ 11 എന്ന് പറഞ്ഞാൽ ഏകദേശം 32,727 ലിറ്ററോളം ഡീസൽ ഈ വണ്ടിക്ക് ചിലവ് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 32,727 ×, ഇപ്പോൾ ഏകദേശം ഒരു 95 rupees വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. പറഞ്ഞാൽ 95 rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 31,09,090 രൂപ. 31 ലക്ഷം രൂപ ഈ വണ്ടി ഏകദേശം ഒരു 24 ആ റേഞ്ചിലാണ് എടുത്തിട്ടുള്ളൂ. അന്ന് മീൻസ് 2016 24 വന്നിട്ടില്ല, ഏകദേശം 23 ആ റേഞ്ചാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഇതിപ്പോൾ 11 കിലോമീറ്റർ മൈലേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട്, ഇനി നമ്മൾ 10 കിലോമീറ്റർ ആണ് ഈ വണ്ടിക്ക് മൈലേജ് കിട്ടണമുള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നോവ ക്രിസ്റ്റ ഉപയോഗിക്കണ കുറേ പേർക്കൊക്കെ 10 കിലോമീറ്റർ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, 10 കിലോമീറ്ററൊക്കെ കിട്ടണമല്ലോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ 10 കിലോമീറ്റർ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഏകദേശം 360,000 ÷ 10, അപ്പോൾ 36,000 ലിറ്ററോളം വരും പെട്രോള്, ഡീസൽ. അപ്പോൾ 36,000 × 95 രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം 340,000 രൂപ. 340,000 രൂപ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി മേടിച്ച പൈസ പ്ലസ് ഏകദേശം ഒരു 10 ലക്ഷം രൂപ കൂടുതൽ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും രൂപ ഡീസലിന് മാത്രം വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ടയർ എക്സ്പെൻസ്, ഇപ്പോൾ ടയർ ഓരോ 40,000 നമുക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, 9 പ്രാവശ്യം ആണ് ടയർ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 9 പ്രാവശ്യത്തിന് നമുക്ക് ഒരു പ്രാവശ്യം ഒരു സെറ്റ് ടയർ, മീൻസ് 4 ടയർ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഏകദേശം വരണത് 40,000 രൂപയാണ്. അപ്പോൾ സിമ്പിൾ കണക്കാണ്, 9 × 40,000 എന്ന് പറഞ്ഞാൽ 360,000 രൂപ ഇപ്പം ഈ ടയറിന് മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 360,000 കിലോമീറ്ററിൽ നമുക്ക് ഏകദേശം 10 കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് 340,000 രൂപയുടെ ഡീസൽ മാത്രം ചിലവുണ്ട്. അത് കൂടാണ്ട് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ 360,000 കിലോമീറ്ററിന് എത്ര പ്രാവശ്യം ടയർ മാറ്റിയിരുന്നു. അപ്പോൾ 9 പ്രാവശ്യം നമ്മൾ ടയർ മാറ്റിയിട്ടുണ്ട്. അതിനൊക്കെ ഓരോ പ്രാവശ്യം മാറ്റുമ്പോൾ ഏകദേശം 40,000 രൂപീസ് വരും. അപ്പോൾ 34,20,000 + 360,000 എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ തന്നെ 37,80,000 രൂപയോളം ഇപ്പോൾ ടയറും ഡീസലും മാത്രമായിട്ടായി എന്ന് പറഞ്ഞാൽ ഏകദേശം ക്ലോസ് ടു 40 ലാക്സ്. 40 ലാക്സിനൊക്കെ അന്ന് ഫോർച്യൂണറൊക്കെ മേടിക്കാൻ കിട്ടിയായിരുന്നു. എന്തായാലേ 37,80,000 രൂപ ഒരു സാധാരണക്കാരൻ്റെ വീടും സ്ഥലം വാങ്ങി കൊടുത്തോടെന്നൊക്കെ ചിലപ്പോൾ കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 37 ലക്ഷം ഇത് പറഞ്ഞാൽ നമ്മൾ ടയറും ഡീസലും മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഇനി നമ്മൾ സർവീസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ എത്ര വരും നോക്കാം. ഓരോ 10,000 ഇതിൻ്റെ സർവീസ് വരുന്നത്. അപ്പോൾ സർവീസ് കോസ്റ്റ് ഏകദേശം നമുക്കൊരു മിനിമം 10,000 രൂപ വരും. അപ്പോൾ അത് മേജർ സർവീസിനൊക്കെ അതിലും കൂടും, പക്ഷേ നമുക്ക് വെറും 10,000 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എത്ര കിട്ടുന്നുണ്ട് നോക്കാം.
മേജർ സർവീസ് കൂട്ടാണ്ട് ഇട്ടാ നമുക്ക് ഓരോ റെഗുലർ സർവീസ് വരുന്നത് 10,000 കിലോമീറ്ററിലാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 360,000 ÷ 10,000 മീൻസ് ഓരോ 10,000-ലാണ് കിലോമീറ്റർ സർവീസ് വരുന്നത്. അപ്പോൾ 10,000 ÷ 10,000 നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 36 സർവീസ് വരും. എന്ന് പറഞ്ഞാൽ ഓരോ സർവീസിനും 10,000 രൂപ വെച്ചിട്ട് അതിലും കൂടാം കേട്ടോ. ഇപ്പോൾ മേജർ സർവീസ് വരുമ്പോൾ 10,000 ഒന്നല്ല, അതിലും കൂടുതൽ വരാറുണ്ട്. 30,000. ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു കുറച്ച് ബ്രേക്ക് പാഡ്, ബ്രേക്ക് കാലിപ്പേഴ്സ് ഇതൊക്കെ മാറ്റി, അപ്പോൾ സോറി റോട്ടേഴ്സൊക്കെ മാറ്റി, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 40,000 രൂപയോളം സർവീസ് കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂട്ടാണ്ട് നമ്മൾ 10,000 രൂപ മാത്രം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ 36 ×10,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 360,000 രൂപ. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ടയറിനും ഡീസലിനും മാത്രം 37,80,000 രൂപ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 37,80,000 പ്ലസ് 360,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 41,40,000. 41,40,000. എന്തല്ലേ ഇനി ഈ വണ്ടിയുടെ വിലയും കൂടുതൽ കൂട്ടുകയാണെങ്കിൽ ടോട്ടലി നമ്മൾ സ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ 60,000 മേലെ പോകും. അപ്പോൾ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതിലും കൂടുതൽ കിലോമീറ്റർ ഓടിയ വണ്ടികളുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ പോസ്റ്റ് ചെയ്ത ബാക്കിയുള്ള വീഡിയോസ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നല്ല നല്ല സ്റ്റോറീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി വണ്ടിയുടെ വേണമെങ്കിൽ ഇൻറ്റീരിയറും ജസ്റ്റ് ഒരു എക്സ്റ്റീരിയർ ഷോട്ട്സും നമുക്ക് കാണിക്കാം. 360,000 കിലോമീറ്റർ ഓടിയിട്ടും ഏകദേശം ഈ വണ്ടിയുടെ ഒരു കണ്ടീഷൻ നമുക്ക് അറിയണമല്ലോ. വണ്ടി ഓടിക്കാൻ മിൻറ്റ് കണ്ടീഷനാണ്, നല്ല പവറുണ്ട്. ഇപ്പോൾ 2.4 ലിറ്റർ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ഇന്നോവ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല പവറുണ്ട്. ഇപ്പോൾ പവർ മോഡിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി കുതിക്കാനുള്ള ലെവലിൽ നിൽക്കും. അത് ഇന്നോവ ക്രിസ്റ്റ ഓടിക്കണവർക്കും അറിയാം, ഓടിച്ചവർക്കും അറിയാം. അപ്പോൾ ഇതൊരു നല്ലൊരു ഡീസൽ എഞ്ചിനാണ്. ഇനി മുതൽ നമുക്ക് ഡീസൽ എഞ്ചിൻ വരുമെന്നറിയില്ല. ഇപ്പോൾ ഇന്നോവ ഹൈക്രോസിൽ നമുക്ക് പെട്രോൾ എഞ്ചിനാണ് കിട്ടുന്നത്. അതും CVT ഗിയർ ബോക്സ് വെച്ചിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടം മാനുവലാണ്. മാനുവലും ഡീസൽ എഞ്ചിൻ്റെ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ റോഡ് കണ്ടീഷനിൽ ഇൻസ്റ്റൻറ്റ് ടോർക്ക് കിട്ടുന്ന മാതിരിയാണ് ഈ വക ഡീസൽ എഞ്ചിനൊക്കെ ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവബിൾ ആയിട്ടുള്ള പവറാണ്. ആ ഒരു പവർ ബാൻഡിൻ്റെ ഉള്ളിലാണ് നമുക്ക് പവർ ബാൻഡ് ലഭിക്കുന്നതും. ഇപ്പോൾ ഒരു 100-120 വരെ ഉള്ള ഒരു പവറിൽ ആ ഒരു പവർ സർജോട് കൂടിയിട്ട് കിട്ടുന്ന പവർ ഉണ്ടല്ലോ, അത് ഈ എഞ്ചിന് നന്നായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടിയും, പലർക്കും അറിയാൻ ആഗ്രഹമുണ്ട് ഈ 2.4 ലിറ്റർ എഞ്ചിൻ വരണ ഈ 148 BHP 343 Nm ടോർക്ക് പവർ വരണ എഞ്ചിനുള്ള ഇന്നോവ ക്രിസ്റ്റയ്ക്ക് എത്ര ടോപ്പ് സ്പീഡ് കിട്ടുമെന്ന് 2-3 പേരിനോട് ചോദിച്ചിട്ടുണ്ട്. ടോപ്പ് സ്പീഡ് എത്ര കിട്ടും? അപ്പോൾ ഞാൻ തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട് റോഡ്സൊക്കെ കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ടോപ്പ് സ്പീഡൊക്കെ എടുക്കാൻ പറ്റാറുണ്ട്, മധുര ഹൈവേ അങ്ങനെയൊക്കെ. ഇതിൽ മാക്സിമം റെക്കോർഡ് ചെയ്തിട്ടുള്ള ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 180 കിലോമീറ്റർ പെർ അവറാണ്. ഇപ്പോൾ ഒരു 160 കിലോമീറ്റർ പെർ അവർ വരെയൊക്കെ നമുക്കൊരു കൺട്രോള് കിട്ടും. 180 ഒക്കെ പോകുമ്പോൾ നമ്മളൊരു എയറിലുള്ള ഫീലാണ്. കാരണം അറിയാലോ, ഇത് ഓൾറെഡി ലാഡ്രോൺ ഫ്രെയിം ചെയ്സുള്ള വണ്ടിയാണ്, MPV ആണ്, ഒരു സ്പോർട്സ് കാറൊന്നുമല്ല. അപ്പോൾ 150 അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. കൂടാണ്ട് വല്ല ക്രോസ് വിൻഡ് അടിക്കുക. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പോകുമ്പോൾ സൈഡിൽ നിന്ന് കാറ്റടിക്കുക, നല്ല രീതിയിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ വിൻഡിൻ്റെ ഇത് വരുമ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് വലിച്ചുകൊണ്ടോണ പോലെ തോന്നും. ടോപ്പ് സ്പീഡൊക്കെ അടിക്കുമ്പോൾ അത്യാവശ്യം കൺട്രോളിൽ അടിക്കുക, അതാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ വണ്ടി എന്തായാലും നല്ല വണ്ടിയാണ്. ഇപ്പോൾ 2023 ഇന്നോവ ക്രിസ്റ്റയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഏകദേശം ഈ പവർ തന്നെയാണ്. BS6 ആയതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും, ഇത് BS6 അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പവർ സർജ്, ഇനീഷ്യൽ പവറ് എവിടെയൊക്കെ ലൈറ്റായിട്ട്, അത് 2.4 ലിറ്റർ അല്ലെങ്കിൽ 2.8 ലിറ്റർ ഇന്നോവ ക്രിസ്റ്റ ഒക്കെ ഓടിച്ചവർക്ക്, 2.8 ലിറ്റർ കമ്പയർ ചെയ്യണ്ട, 2.4 ലിറ്റർ ഇന്നോവ ക്രിസ്റ്റ ഓടിച്ചവർക്ക് എന്തായാലും മനസ്സിലാവും. കാരണം BS6 ഒരു പൊടിക്ക് പവർ ഇനീഷ്യലി ഒന്ന് കിട്ടാത്ത പോലെ തോന്നും, പക്ഷെ അതിനുശേഷം കിട്ടും. അവർ ടർബോ ഒക്കെ സ്കൂളായി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലൊരു പവർ കിട്ടും. അപ്പോൾ ഒന്നുകൂടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ചെക്കൗട്ട് ചെയ്യുക, ചാനലിൽ നല്ല സ്റ്റോറീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, വിൽ സീ വിത്ത് അനദർ വീഡിയോ.